നമസ്കാരം സ്വാമി ഗംഗേശാനന്ദ ഒരുപക്ഷെ ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ആളെ മനസ്സിലാക്കും എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം ഛേദിക്കപ്പെട്ട സ്വാമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും ഓ ആ സ്വാമിയാണല്ലോ ഈ സ്വാമി എന്ന് അതെ ഒരു പെൺകുട്ടി നമ്മൾ അറിഞ്ഞ കഥ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഈ സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വയരക്ഷാർത്ഥം ഈ സ്വാമിയുടെ ലിംഗം കട്ട് ചെയ്തു എന്നാണ് അന്നത്തെ മാധ്യമങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി പോലുള്ളവർ നേരിട്ട് ആ കുട്ടിയെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തൊരു കേസാണ് മാധ്യമങ്ങളാണ് ഈ കഥയൊക്കെ ഇങ്ങനെ പാടിപ്പോരുത്തിക്കൊണ്ടു വന്നത് ഈ ഒരു സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് നിരവധി സ്വാമിമാരുടെ ആശ്രമങ്ങൾ ആക്രമിക്കപ്പെട്ടു പല സ്വാമിമാരും വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു ഈ സ്വാമിക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി നമ്മുടെ മാധ്യമങ്ങൾ അവർ മുൻപും അങ്ങനെയാണ് ഇവിടെ ഐ എസ് ആർ ഒ ചാലക്കേസൊക്കെ നമുക്കറിയാം ഒടുവിൽ അതിൽ ആരോപണവിധേയനായ വ്യക്തിക്ക് പിന്നെ ലക്ഷങ്ങളൊക്കെ നഷ്ടപരിവാരമൊക്കെ കൊടുക്കേണ്ടി വന്നു പക്ഷേ അന്നും ആ വ്യക്തിയെ താറടിച്ച ഓരൊറ്റ മാധ്യമങ്ങളും പിന്നീട് മാപ്പു പറയുകയോ തിരുത്തിപ്പറയോ ചെയ്തില്ല അതേ സംഭവം തന്നെ ഈ ഗംഗേശാന കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിതി സ്ഥിരീകരണം വന്നിരിക്കുന്നു ഈ ആരോപി ആരോപണ പരാതി അതായത് ഈ പരാതി കൊടുത്തിരുന്ന സ്ത്രീയും പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കാമുകൻ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ തൽക്കാലം നിർത്തിയില്ല പെൺകുട്ടിയുടെ കാമുകൻ്റെ പേര് പറയാൻ പറയാം അയ്യപ്പദാസ് എന്നാണ് ഇവർ രണ്ടും കൂടെ മാസങ്ങളോളം ഗൂഢാലോചന നടത്തിയതിനു ശേഷം ആസൂത്രിതമായിട്ട് ചെയ്തതാണ് ഈ സ്വാമിയെ ആ സ്വാമിയെ വകവരുത്താനായിരുന്നു അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് ഇങ്ങനൊരു കഥ കൂടി മെനഞ്ഞു തന്നെ പീഡിപ്പിക്കാൻ വന്നപ്പോൾ സ്വയരക്ഷാർത്ഥം കട്ട് ചെയ്തു എന്ന തരത്തിലാണ് പക്ഷേ അന്ന് തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിരുന്നു ഒരാൾ ഒരാളെ പീഡിപ്പിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അവസാന നിമിഷം വരെ ഒരു പെൺകുട്ടി എന്തായാലും കാത്തിരിക്കത്തില്ല ആദ്യം തന്നെ ഒരു കത്തി എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ആക്രമിക്കാനേ ശ്രമിക്കത്തുള്ളൂ കൃത്യമായിട്ട് ആ ഒരു നിമിഷം വരുമ്പോൾ മാത്രം അത് മാത്രമായിട്ട് കട്ട് ചെയ്യാം എന്നൊരു പെൺകുട്ടിയും വിചാരിക്കില്ല പക്ഷേ എത്രമാത്രം ആ സ്വാമി അപമാനിക്കപ്പെട്ടു എന്നറിയാമോ ഇന്നിപ്പോൾ എന്താണതിൻ്റെ യാഥാർത്ഥ്യം എന്നറിയാമോ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകവേ ക്രൈംബ്രാഞ്ചാണ് ആരുടെ പോലീസാണ് എന്നും കൂടെ ആലോചിക്കണം അപ്പോഴേ മനസ്സിലാവും പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ കേസുമായിട്ട് അവർ മുന്നോട്ട് പോയപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊബൈലും കമ്പ്യൂട്ടറും മറ്റുമൊക്കെ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് തന്നെ ഈ ലിംഗം എങ്ങനെ കട്ട് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള നിരവധി പഠനങ്ങളും ചിത്രങ്ങളും മൂവീസും ഒക്കെ നോക്കുകയും ഇവർ തമ്മിൽ പല പലയിടങ്ങളിൽ വെച്ച് അതായത് ഈ അയ്യപ്പദാസും ഈ പെൺകുട്ടിയുടെ പല പലയിടങ്ങളിലും വെച്ച് ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തേണ്ടതിനെ പറ്റിയുള്ള ഗൂഢാലോചനയൊക്കെ ഉണ്ടായി ഇനി എന്തിനാണിത് ചെയ്തതെന്നല്ലേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ സ്വാമി അവരുടെ കുടുംബസുഹൃത്ത് എന്നൊക്കെ പറയാം അപ്പോൾ ആ സ്വാമിക്ക് എന്തോ കാരണം കൊണ്ട് ഈ അയ്യപ്പദാസും ഈ പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെട്ടിരുന്നില്ല മാതാപിതാക്കളോട് പറഞ്ഞ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പകയാണ് അതിൻ്റെ പകയിൽ നിന്ന് ഉടലെടുത്താണ് ഈ ഒരു പ്രതികാരം പോലെ ചെയ്തതാണ് ഈ സ്വാമിയെ ഈ രീതിയിലാക്കിയത് പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക ആ സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടുത്തെ ഒരു സമൂഹത്തിന് തന്നെ അടച്ചാക്ഷേപിച്ചു ആ സ്വാമി അപമാനിക്കപ്പെടാൻ ഇനി ഒന്നുമില്ല ആ രീതിയിൽ അദ്ദേഹത്തിനെ അത്രമാത്രം താറടിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ സത്യം വെളിവായിരിക്കുന്നു ആ സ്വാമി യാതൊരു രീതിയിലുള്ള പീഡന ശ്രമവും നടത്തിയിരുന്നില്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിലോ ജ്യൂസിലോ മയക്കുമരുന്ന് കൊടുത്തി ഉറക്കിക്കെടുത്തിട്ടാണ് അവർ ആ ക്രൂരകൃത്യം ചെയ്തത് ഓർമ്മയുണ്ടായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് അതിൻ്റെ പിറ്റേ അവസ്ഥ തന്നെ പെൺകുട്ടിയെ വിളിച്ചു അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത ഒരു കേസാണെന്ന് ഓർക്കണം അപ്പോൾ ഭരണപക്ഷം തന്നെ ഭരണകൂടം തന്നെ എത്രമാത്രം അപമാനിക്കാൻ ശ്രമിച്ചതാണ് ആ സ്വാമിയെ ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ അവരുടെ നടത്തിയ ഗൂഢാലോചന അതൊരു സൈഡ് നിൽക്കട്ടെ അല്ലാതെ തന്നെ ഒരു സമുദായത്തിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ അടിക്കാൻ കിട്ടിയ വടി ഇവിടുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ എത്രമാത്രം ഫലപ്രദമായ രീതിയിൽ വിനിയോഗിച്ചു എന്ന് കാണുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ ഭൂരി ഹൈന്ദവർ ഭൂ ഭൂരിപക്ഷമായിട്ടുള്ള ഈ രാജ്യത്ത് പോലും യഥാർത്ഥത്തിൽ വിവേചനവും പീഡനവും ഒക്കെ അനുഭവിക്കുന്നത് ആരാണെന്ന് ബോധവുള്ളവന് മനസ്സിലാവും വെബ്ഡസ് തത്വമീ ന്യൂസ്